ഒന്നാലോചിച്ചാൽ എന്താണ് ജീവിതം, എന്തൊക്കെയാണ് അതിൽ സംഭവിക്കുന്നത്? സംഭവിക്കുന്നതെല്ലാം ആരുടെ നീതിയാണ്? ജനനം, മരണം, സന്തോഷം, പ്രതീക്ഷ, വേദനകൾ, വിരഹം, ഒരു ഉത്തരമോ പരിഹാരം തേടലോ ആണോ ജീവിതം? മറ്റൊരു തരത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യനെ ചിന്തിക്കാൻ പോലും കഴിയാത്തവ സംഭവിക്കുന്നതിന് ഈ ലോകം സാക്ഷിയാണ്. ചില വിശ്വാസങ്ങൾക്ക് വൻ വീഴ്ചകളെ പോലും തടഞ്ഞു നിർത്താനും കഴിഞ്ഞിട്ടുണ്ട്. വാസ്തവം പറഞ്ഞതുപോലെ വിശ്വാസം ജ്യോതിഷത്തിലായിരിക്കണം, ജ്യോതിഷയിലാവരുത് എന്ന് മാത്രം. സാധാരണയായി പലപ്പോഴും ഉണ്ടാവുന്ന ഒരു സംശയമാണ് അല്ലെങ്കിൽ ചോദ്യമാണ് ജ്യോതിഷം ശാസ്ത്രീയമല്ല എന്ന ആരോപണം. ജ്യോതിഷ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ പുരാതന കാലത്തില് ഋഷിവര്യന്മാർ നഗ്ന നേത്രങ്ങൾ കൊണ്ടാണ് ഗ്രഹത്തിന് ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥിതിഗതികൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്നത്തെ പോലെ ദൂരദർശിനികളോ മറ്റ് ആധുനിക ആയിരിക്കുന്ന ഉപകരണങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഗ്രഹങ്ങളുടെ സ്ഥിതി അന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്നിന്ന ഭാഗത്തിലൂടെയാണ് അത് സഞ്ചരിക്കുന്നതെന്നും അതിലൂടെ ഇന്നിന്ന മാറ്റങ്ങൾ വരുത്തിക്കാൻ സാധിക്കുമെന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചിട്ട് ചന്ദ്രന്റെ വേലിയേറ്റ സമയങ്ങളിൽ കടലിലുണ്ടാകുന്ന പരിവർത്തനങ്ങളും കാര്യങ്ങളും മറ്റുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. അവര് അതുപോലെ തന്നെ സൂര്യഗ്രഹണം ഇത്ര ടൈമിൽ നടക്കും, ഇത്ര സമയത്തിൽ അസ്തമനം ഉണ്ടാകും, അതേപോലെ തന്നെ ഭൂകമ്പങ്ങളും ഉൽക്കാപാതങ്ങളും ഇതെല്ലാം അവർക്ക് ഗണിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. യാതൊരുവിധ ആധുനിക ഉപകരണങ്ങളും ഇല്ലാതെയാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴും ഇത്ര വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലും സൂര്യഗ്രഹണം ഇന്ന സമയത്തിലാണ് വരാൻ സാധിക്കുക എന്നുള്ളത് ജ്യോതിഷ പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്നതായ കാര്യമാണ്. അത് ഇന്നത്തെ ശാസ്ത്രം ആ കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ജ്യോതിഷ ശാസ്ത്രം ഒരിക്കലും തെറ്റായിരിക്കുന്ന ശാസ്ത്രമല്ല, അത് കറക്റ്റായിരിക്കുന്ന ശാസ്ത്രം തന്നെയാണ് ജ്യോതിഷവിധി പ്രകാരം. അതിന് മറുപടി പറയുമ്പോൾ തന്നെ വ്യത്യസ്ത ജ്യോതിഷികൾ ഒരു ജാതകത്തിന് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നതിന്റെ വൈരുദ്ധ്യത്തെക്കുറിച്ചും അതിന്റെ കാരണത്തെക്കുറിച്ചുമായി സംശയം. തീർച്ചയായിട്ടും പൊരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു അറേഞ്ച്ഡ് മാരേജിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യക്തികൾ, ആ രണ്ട് വ്യക്തികളും വേറെ വേറെ ഭാഗത്ത് ജീവിച്ച അല്ലെങ്കിൽ ഒരു പക്ഷെ നേരിട്ട് തന്നെ കാണാതെ ജീവിച്ച വ്യക്തികളാണ്. ഈ വ്യക്തികളുടെ മാനസികമായിരിക്കുന്ന അടുപ്പത്തിനെയാണ് ജാതക പ്രകാരം പൊരുത്തത്തിനെ കൊണ്ട് ചിന്തിക്കുന്നത്. അതായത് മനസ്സിന്റെ കാരകനായിരിക്കുന്ന ചന്ദ്രനെ കൊണ്ടാണ് ഇവർ തമ്മിലുള്ള അടുപ്പത്തിനെ ഗണിച്ചറിയുന്നത്. ആ ചന്ദ്രനെ കണക്കാക്കിയാണ് പൊരുത്തങ്ങളും നമ്മളെ നിശ്ചയിക്കുന്നത്. ഇതിൽ തന്നെ ഒരുപാട് അബദ്ധധാരണകളും വരുന്നുണ്ട്. കാരണം ഇപ്പൊ ആളുകൾ അധികവും മടിക്കുന്നത് ഒരു ജ്യോതിഷൻ ഇന്നിപ്പോ അഭിപ്രായം പറഞ്ഞു പൊരുത്തം ഇത്ര ദോഷമുണ്ട് എന്ന് പറഞ്ഞു, ഇപ്പൊ വേറൊരു ജ്യോതിഷൻ എന്താ അങ്ങനെ മാറ്റി പറയാൻ കാരണം എന്നുള്ളതാണ് പൊതുവെ എല്ലാവർക്കും വരുന്നതായിരിക്കുന്ന സംശയം. അപ്പോ അതിന് ഞാൻ മുൻപ് പറഞ്ഞ മറുപടി തന്നെയാണ് അതിനുള്ള കാര്യം പറയുന്നത്. കാരണം ഇതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു മാനദണ്ഡം ഇല്ലാത്തത് കൊണ്ട്, അതായത് ജ്യോതിഷം ഇത്ര വരെ പഠിച്ചിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ജ്യോതിഷന്മാരായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇപ്പൊ വിധിപ്രകാരം ഞങ്ങൾ പാരൂർ ജ്യോതിഷന്മാരെ ജാതകം ഒരു പൊരുത്തം ചിന്തിക്കുന്ന സമയത്തിൽ ഗ്രഹനിലയും അതിലൂടെ അംശവും നോക്കിയ ശേഷം മനസ്സിൽ കണക്ക് കൂട്ടി ഭാവം ഗണിതം എന്നുണ്ടായിരിക്കുന്ന ഒരു ചിന്ത നടത്താറുണ്ട്. അപ്പൊ ഈ ഭാവഗണിത പ്രകാരം കൂടി ചിന്തിക്കുമ്പോൾ ഒരു ദോഷമുള്ള ജാതകം ചിലപ്പോൾ ശുദ്ധജാതകമായി മാറിയെന്ന് വരും, ഇല്ലെങ്കിൽ ശുദ്ധജാതകമായിരിക്കുന്ന ജാതകം ഒരു ദോഷമായിന്ന് വരും. അപ്പൊ അങ്ങനെ വരുന്ന മാറ്റങ്ങൾ കുറച്ചുകൂടി പഠിച്ചാൽ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ചില പല ജ്യോതിഷന്മാർക്കും ഭാവഗണിതം എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണെന്ന് വരെ അറിയാത്ത ജ്യോതിഷന്മാരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ശുദ്ധജാതകം പോയി ഒരു ദോഷമാകുന്നതും ഒരു ദോഷം പോയിട്ട് ശുദ്ധജാതകമായി മാറുന്നത്. ഇപ്പൊ ജാതക ചർച്ച നോക്കുമ്പോൾ ഭാവഗണിതത്തിനും നല്ല പോലുള്ളതായിരിക്കണം പ്രാധാന്യമുണ്ട്. അതായത് ഒരു കുറിപ്പ് അതിൽ ഗ്രഹനില മാത്രം പോരാ, ഗ്രഹനിലയും അംശകവും പ്രാധാന്യം അർഹിച്ചിട്ടുണ്ട്. ഈ രണ്ട് കുറിപ്പും കൂടി ചേരുമ്പോഴാണ് അതിനെ ഭാവഗണിതം നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ജാതകത്തിൽ ഗുണം പ്രവചിക്കുകയും ഫലത്തിൽ അത് അനുഭവത്തിൽ വരാതിരിക്കുകയും ചെയ്താലോ? ജാതകം മാത്രം പോരാ, അതിന് പ്രശ്നം വയ്ക്കണമെന്ന് എത്ര പേർക്കറിയാം? ചില വ്യക്തികൾ ചോദിക്കാറുണ്ട്, ഇപ്പോ നല്ല സമയമാണ് ജാതക പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നത്, ശുക്രദശയാണ് അല്ലെങ്കിൽ വ്യാഴദശാകാലമാണ്, ഈ സമയത്തിലൊക്കെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് ഗുണാനുഭവങ്ങൾ വരണം എന്നുള്ളതായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ കൂടിയിട്ട് ഞങ്ങൾക്ക് ഗുണപ്രദമായിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ലല്ലോ, ഇപ്പോൾ ജാതകത്തിൽ എഴുതിയത് മുഴുവൻ സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. പക്ഷേ ജാതക പ്രകാരം ഇപ്പൊ മുൻപ് പറഞ്ഞ പോലെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിരിക്കുന്നതായ പുണ്യപാപ പ്രവൃത്തികളാണ് ജാതകത്തിൽ വരുന്നത്. പക്ഷേ നമ്മൾ ഈ ശക്തിയേറിയ പുണ്യപാപങ്ങൾ
ഈ ജന്മത്തിൽ ചെയ്തിരിക്കുന്ന ശക്തിയേറിയ പുണ്യ പാപ പ്രവൃത്തികൾ ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കർമ്മം ചെയ്യാതിരിക്കുന്നില്ല, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ കർമ്മത്തിലൂടെയുള്ള ശുഭാശുഭ ഫലങ്ങളും നമ്മൾക്ക് അനുഭവവേദിയാകും. അത് മാത്രമല്ല, ജാതകപ്രകാരം എത്ര കണ്ട് നല്ല സമയമാണെങ്കിൽ കൂടി പൂർവികമായിട്ട് അവരുടെ ധർമ്മദൈവങ്ങളുടേതായിരിക്കുന്ന പ്രസാദം കുറവാകുകയോ അല്ലെങ്കിൽ പിതൃകോപങ്ങളോ സർപ്പദോഷങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ, ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ, ആ ദോഷങ്ങൾ മുഖാന്തിരം ജാതകപ്രകാരമുള്ള ഗുണാനുഭവങ്ങളെ വരെ നിഷ്പ്രഭമാക്കി തീർക്കുകയാണ് ചെയ്യാം. അപ്പൊ അവരുടെ പൂർവികയായിരിക്കുന്ന ആ ബലം വിരുത്തിച്ചെടുക്കാൻ, ധർമ്മദൈവങ്ങളുടേതായിരിക്കുന്ന പ്രസാദങ്ങൾ വിരുത്തിച്ചെടുക്കാനും പിതൃപ്രീതികൾ വിരുത്തിച്ചെടുക്കാനും ശ്രമിക്കുന്നത് ജാതകത്തിലുള്ള ഗുണാനുഭവങ്ങളെ മുഴുവൻ ചെയ്യും. ഒപ്പം ഇരിക്കുന്ന ഗ്രഹം വാസ്തു സംബന്ധമായിട്ട് ദോഷമുണ്ടോ എന്നുള്ള കൂടിയിട്ട് പരിശോധിക്കേണ്ടതാണ്. വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള ദോഷാനുഭവങ്ങൾ ഉണ്ടാകും. അതിന് ജാതകപ്രകാരം എത്ര കണ്ട് ഗുണാഭിവൃദ്ധി ഉണ്ടാവുമെങ്കിൽ കൂടിയിട്ട് ഇതിലുള്ള ഈ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ, ഗ്രഹത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിലും ശരി, പിതൃസംബന്ധമായിരിക്കുന്ന ദോഷങ്ങൾ ഉണ്ടെങ്കിലും ശരി, അതെല്ലാം ദുരിതത്തിന് ഇടയാക്കാവുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. ശത്രുദോഷ നിമിത്തമായിട്ടോ ദൃഷ്ടിദോഷ നിമിത്തമായിട്ടോ മറ്റോ ദോഷങ്ങൾ വരികയാണെങ്കിൽ, അപ്പൊ ഈ ജാതകത്തിലുള്ള ഗുണാഭിവൃദ്ധികളെ എല്ലാം തന്നെ മാറ്റിമറിക്കാനുള്ളതായിരിക്കുന്ന കഴിവ് അതിനുണ്ട്. അപ്പൊ ഈ ജാതകപ്രകാരം മാത്രം നോക്കിയതുകൊണ്ട് അവിടെ കാര്യം നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ജാതകത്തിനോടൊപ്പം തന്നെ പ്രശ്നവും കൂടി വെച്ച് നോക്കുന്നത്. അതായത് പ്രശ്നം വയ്ക്കുന്നത് ഇപ്പോഴത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും, ആ വ്യക്തിയുടെ ദൈവാധീനം എത്രത്തോളം ഉണ്ട്, അതേപോലെ തന്നെ ആയുസിന്റെ ബലമുണ്ടോ, ഈ കാര്യങ്ങൾ അറിയാനും അദ്ദേഹത്തിന്റെ ശത്രുദോഷത്തിനെയും ഗൃഹദോഷത്തിനെയും പ്രേതദോഷത്തിനെയും സർപ്പദോഷത്തിനെയും എല്ലാം ചിന്തിക്കാനാണ് പ്രശ്നം വയ്ക്കുന്നത്. അപ്പൊ ജാതകഫലം മാത്രം നോക്കിയതുകൊണ്ട് കാര്യമായില്ല, പ്രശ്നം ഫലം കൂടി അതിന് കൂടിയിട്ട് യോജിപ്പ് വരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ഗുണദോഷങ്ങൾ മുഴുവനായിട്ട് അറിയാൻ സാധിക്കുന്നത്. ഏത് സമയത്താണ് ഒരു വ്യക്തി ജാതകം നോക്കേണ്ടത്? എന്താണ് ജാതകത്തിന്റെ ആവശ്യകത? ഒരു വ്യക്തിയുടെ ജനന സമയത്തിനെ ആധാരമാക്കിയാണ് ഇപ്പോ നമ്മൾ ജാതകം ഗണിക്കാറുള്ളത്. പല പ്രകാരത്തിലും ജാതകമുണ്ട്. ആദാന ലഗ്നം തുടങ്ങിയിട്ട് കുട്ടി പിറന്ന് വീഴുന്ന സമയവും അതേപോലെ തന്നെ കരയുന്ന സമയത്തിന് ആധാരമാക്കിയിട്ടും ജാതക വിധാറുണ്ടെങ്കിൽ കൂടിയിട്ട് കം ജാത ആ ജാതകം എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോ പൊതുവെ ആചരിച്ചു വരാറുള്ളത് കം എന്നാൽ തലയാണ്. തല പുറത്ത് കാണുന്നതായിരിക്കുന്ന സമയം എഴുതപ്പെടുന്നതാണ് ജാതകം. ഈ ജാതകത്തിൽ പൂർവജന്മാർജിതം കർമ്മ ശുഭം വാ യതി വാ ശുഭം, എന്നാൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിരിക്കുന്നതായ പുണ്യപാപ പ്രവൃത്തികൾ അതെന്തായിരുന്നാലും അത് ഈ ജന്മത്തിൽ അനുഭവിക്കണം എന്നുള്ളതാണ് പറയുക. അപ്പൊ അത് നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരു പത്രിക, അതായത് ജന്മപത്രികയാണ് ജാതകം. അപ്പോ ഈ ജാതകം ഒരാളുടെ അപ്പോഴത്തേതായിരിക്കുന്ന സമയത്തിനെയും കാര്യത്തിനെ എല്ലാം അറിയാൻ സാധിക്കും, ജാതകത്തിലൂടെ അറിയാൻ സാധിക്കും. ഇരുട്ടിൽ ഒരു നല്ലൊരു വെളിച്ചത്തിന്റെ ഫലമാണ് ജാതകം നമ്മൾക്ക് പ്രദാനം ചെയ്യാം. എഴുതുന്നതിന്റെ അല്ലെങ്കിൽ ജാതകം നോക്കുന്നതിന്റെ അടിസ്ഥാനം തന്നെ നമ്മൾക്ക് വരുന്നതായിരിക്കുന്ന ദുരിതങ്ങളോ അല്ലെങ്കിൽ ദുരന്തങ്ങളോ എല്ലാം തന്നെ മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പോൾ എല്ലാവരും അതിലെല്ലാം ബുദ്ധിമുട്ടുകളെല്ലാം വന്ന ശേഷമാണ് ഒരു ജ്യോതിഷനെ കാണുവാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു കുറച്ചൊരു നാളെങ്കിലും പ്രധാനമായിട്ടും എല്ലാവരുടെയും ജാതകം ഒന്ന് നോക്കുന്നത് ഗുണപ്രദമാണ്. കുടുംബത്തിലുള്ള വ്യക്തികളുടെ എങ്ങനെയാണ് സമയങ്ങൾ, എങ്ങനെയാണ് വിദ്യാഗുണമുണ്ടോ അല്ലെങ്കിൽ അവരുടെ ആയുസ്സിന് ബലമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും ഗുണപ്രദമാണ്.